സത്യപാൽ മാലിക്ക് നടത്തിയ ആ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ പുൽവാമയിൽ വീരമൃത്യു വരിച്ച ജവാൻമാരുടെ കുടുംബം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യത നരേന്ദ്രമോദിക്കുണ്ട് കാരണം അവരുടെ മക്കളുടെ പേരിൽ അതിൽ ചിലരുടെ സഹോദരങ്ങളുടെ പേരിൽ ചിലരുടെ ഭർത്താവിൻ്റെ പേരിലൊക്കെ വോട്ട് ചോദിച്ചാണല്ലോ നരേന്ദ്രമോദിയും ബി ജെ പിയും ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് അതുകൊണ്ട് അവരുടെ സംശയത്തിന് ഉത്തരം നൽകണം പുൽവാമയിൽ കൊല്ലപ്പെട്ട നാൽപ്പത് ജവാൻമാരിൽ ഭഗീരഥ് ജീതാറാം രോഹിതാഷ് സുദീപ് വിശ്വാസ് ബബ്ലു സാന്ദ്ര എന്നിവരുടെ കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത് ദ ടെലിഗ്രാഫിനും ദ വയറിനും നൽകിയ അഭിമുഖത്തിൽ ഇവരുടെ കുടുംബാംഗങ്ങൾ നരേന്ദ്രമോദിയോട് ഗൗരവമുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഞങ്ങളുടെ മക്കളുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഉറ്റവരുടെ ജീവൻ കൊണ്ടാണ് നിങ്ങൾ അധികാരത്തിലെത്തിയത് എന്ന് ആരോപണം ഉയരുമ്പോൾ എന്തേ ആ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എന്ന് അതെ നരേന്ദ്രമോദി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അത് പറയാനെങ്കിലും വാതുറക്കണമല്ലോ ഇപ്പോൾ സത്യപാൽ മാലിക്ക് പറഞ്ഞത് പോട്ടെ പിന്നാലെ മുൻ കരസേനാ മേധാവി പറഞ്ഞത് പോട്ടെ ഈ യുദ്ധ തന്ത്ര വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടിയത് പോട്ടെ പ്രതിപക്ഷം പറയുന്നത് പോട്ടെ പക്ഷേ ആ കൊടിയാക്രമണത്തിൽ കൊല്ലപ്പെട്ട ജവാൻമാരുടെ കുടുംബാംഗങ്ങൾ ചോദിക്കുമ്പോൾ അതിനുത്തരം പറയണ്ടേ ഹൃദയം പൊട്ടിയാണ് അവർ ചോദിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്ന് ഇത്രയും നാൾ കേട്ടിരുന്നത് ശരിയാണോ എന്ന് തോന്നിപ്പിക്കുമാർ ഗൗരവമുള്ള ഒരു വെളിപ്പെടുത്തൽ വരുമ്പോൾ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നത് ഞങ്ങളെ ഭയപ്പെടുത്തുന്നു എന്നാണ് അത്രമേൽ വേദനയോടുകൂടിയാണ് അവരത് പറയുന്നത് കാരണം അതിലീ ബബ്ലു സന്ദ്ര എന്ന് പറയുന്ന ജവാൻ അദ്ദേഹം തൊട്ടടുത്ത ദിവസങ്ങളിൽ സൈന്യത്തിൽ നിന്ന് വിരമിച്ച് വീട്ടിലേക്ക് മടങ്ങിയെത്താനിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു മനുഷ്യൻ ആ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു ആ വീടിൻ്റെ നാഥൻ പക്ഷേ അതൊക്കെ ഒരു അഭിമാനമായി കണ്ടിരുന്ന കുടുംബങ്ങളുടെ മുന്നിലേക്കാണ് സത്യപാൽ മാലിക്കിൻ്റെ ആ വെളിപ്പെടുത്തൽ വരുന്നത് ഇതുവരെയും പ്രതിപക്ഷമൊക്കെ ഉന്നയിച്ചിരുന്ന സംശയങ്ങളിൽ ഇവരാരും നമ്മുടെ ഭരണാധികാരികളോട് മറുചോദ്യം ചോദിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോൾ അവർക്ക് ചോദിക്കേണ്ടി വരുന്നു കാരണം ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു നിസ്സാരക്കാരനല്ല ജമ്മുകശ്മീരിൻ്റെ അപ്പോഴത്തെ ഗവർണറായിരുന്നയാളാണ് ഗവർണർ ഭരണം ഏർപ്പെടുത്തിയിരുന്ന സംസ്ഥാനത്തിൻ്റെ പരമാധികാരിയായിരുന്നയാളാണ് ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡൻ്റായിരുന്നയാളാണ് നരേന്ദ്രമോദിയുമായും അമിത് ഷായുമായും അന്നത്തെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗുമായും ഒക്കെ ആത്മബന്ധം പുലർത്തിയിരുന്നയാളാണ് അങ്ങനെ ഒരാൾ ഇത്രയും ഗൗരവമുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അതേക്കുറിച്ച് പ്രതികരിക്കാതെ ഇതങ്ങ് അവഗണിച്ചു കളയാം എന്നു ചിന്തിക്കുന്ന നരേന്ദ്രമോദിയോടാണ് ആ കുടുംബം ചോദ്യം ചോദിക്കുന്നത് ഉത്തരം പറയണ്ടേ അതിനുള്ള ബാധ്യതയില്ലേ